നമ്മള് ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള 750 ഗ്രാം ചെമ്മീനാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, സവോള രണ്ട് സവോളയോളം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇത് നമുക്ക് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. പച്ചമുളക് ഒരു 5 എണ്ണം നടുവേ പൊളന്നതാണ്. ഒരു ചെറിയ നാരങ്ങ വെച്ചിട്ടുണ്ട്, അവസാനം പിഴിഞ്ഞൊഴിക്കാനാണ്, അല്ലെങ്കിൽ നമുക്ക് തൈര് ചേർത്താലും മതി. ഗരം മസാലയ്ക്കുള്ള സാധനങ്ങൾ, പെരിഞ്ചീരകം, ഏലക്ക, ഗ്രാമ്പു, കറുവ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പൊടിച്ചെടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, നെയ്യിലാണ് നമ്മളിതെല്ലാം വഴറ്റുന്നത്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നമ്മുടെ നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. ഇനി അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഇട്ടാൽ മതി. ബാക്കി നമ്മൾ ചേരുവകൾ ചേർക്കുമ്പം ഉപ്പിടുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ബ്രൗൺ ആകണ്ട, നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് വാടിയിട്ടുണ്ട് നമ്മുടെ സവോള. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ അതും കൂടെ ചേർത്ത് വഴറ്റുക. സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 2.5 സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലപോലെ വഴറ്റാം. പച്ചമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്തത്. അതുമല്ല നമ്മൾ മാരിനേറ്റ് ചെയ്തൊന്നും വെച്ചിട്ടില്ല, നേരെ ചെമ്മീൻ ഇതിലോട്ട് ഇടുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല. നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്നുകൂടെ കൂട്ടി ഒഴിപ്പിക്കുക. ഒരു 1 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ നേരം വേവിക്കേണ്ട കാര്യമില്ല, ചെമ്മീൻ ആയതുകൊണ്ട്. ഒത്തിരി നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആയിപ്പോവും. അത് നമുക്ക് കുറച്ച് ജ്യൂസി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വേവിച്ചാൽ മതി. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ മൂടിയെ മാറ്റി നോക്കാം. നല്ലപോലെ പാകത്തിനായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫാക്കിയേക്കാം. ബാക്കി നമ്മൾ ചോറ് മേളിലിട്ട് കുറച്ച് നേരം കൂടെ, ഒരു 5 മിനിറ്റും കൂടെ വെക്കുമ്പോഴത്തേക്കും എല്ലാം നല്ല പാകത്തിനാവും. നമുക്ക് മൂടി വെച്ചു. നമ്മുടെ കറി, ചെമ്മീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഈ സമയത്ത് വേവിച്ചെടുക്കാം. ബിരിയാണി ഞാൻ വേവിക്കുന്നത് 2 കപ്പ് അരിക്ക് 3 കപ്പ് തേങ്ങാപ്പാലിലാണ്. ഈ ചെമ്മീൻ്റെ ചെമ്മീൻ ബിരിയാണി ആയതുകൊണ്ട്
ചോറ് വേവിക്കുന്നത് തേങ്ങാപ്പാലിലാണ്. 2 കപ്പ് അരിക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ. അത് നമ്മുടെ സാധാരണ നെയ്യിൽ മസാലകളെല്ലാം വഴറ്റിയ ശേഷം അരിയിട്ട് 2 കപ്പ് അരിയിട്ട് 3 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത്. റൈസ് കുക്കറിലാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ടൈം ആകുമ്പോൾ അത് തന്നെ റെഡിയായിട്ട് ശരിയായിക്കോളും. മറ്റ് കുക്കറിലാണെങ്കിൽ കുറച്ച് ഒരു വിസിൽ കഴിയുമ്പം മാറ്റി വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്ക് ചോറ് പാകത്തിന് റെഡിയായി കിട്ടും. നമ്മുടെ ബിരിയാണി അരി വേവിക്കുന്നതാണ്, റൈസ് കുക്കറിലാണ് വേവിക്കുന്നത്. ഞാൻ ആദ്യം നമ്മുടെ മസാലകളെല്ലാം നെയ്യിൽ വഴറ്റിയ ശേഷം 2 കപ്പ് അരിക്ക് 3 കപ്പ് തേങ്ങാപ്പാലിലാണ് നമ്മുടെ ചോറ് വേവിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് മൂടി വെച്ച് വേവിക്കാം. നമ്മളുടെ ചെമ്മീൻ മസാല വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ പകുതി ചോറ് ഞാൻ നിരത്തിയിട്ടുണ്ട്. കുറച്ച് നാരങ്ങാനീര് അതിൻ്റെ മേലോട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കും. കാരണം തേങ്ങാപ്പാൽ ഞാൻ നാരങ്ങാനീര് പിഴിഞ്ഞ് ചേർത്തില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇടയ്ക്കിട്ട് കൊടുക്കാം. ചെമ്മീൻ നമ്മൾ ഇടയ്ക്ക് ആയിട്ട് നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചോറുകൂടെ ഇട്ട് കൊടുക്കാം. ബാക്കി ചോറും കൂടെ നമ്മൾ ഈ പാനിൽ തന്നെ നിരത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ്, ഇനി കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പുതിനയിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി മൂടിയതുകൊണ്ട് മൂടി വെച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് ആവി കയറുന്നിടം വരെ മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയാവും. നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയായിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലോട്ടൊന്ന് എടുക്കാം.